വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. തിരുവനന്തപുരം പേട്ടയിൽ നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന 2 വയസ്സുകാരിയാണ് എടുത്തുകൊണ്ടുപോയതെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ഒരു ആക്ടീവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നതായി മൊഴിയുണ്ട്. പോലീസ് വ്യാപക പരിശോധന നടത്തുന്നു. ബിദിനം ദാസ് വിവരങ്ങളുമായി ചേരുകയാണ്. ബിദിൻ, ഏറെ ആശങ്കപ്പെടുത്തുന്ന വാർത്തയാണ് രാവിലെ തന്നെ പുറത്തു വരുന്നത്. കൃത്യമായി എവിടെയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്? എപ്പോഴാണ് ഇത്തരത്തിൽ സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്നു ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയത്? ജൂലി, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് തലസ്ഥാന നഗരത്തിൽ നിന്നും രാവിലെ പുറത്തു വരുന്നത്. ഇന്നലെ 12 മണിക്ക് ശേഷമാണ് ഇതേ രീതിയിലൊരു സംഭവം ഉണ്ടായതെന്നാണ് ഈ കുട്ടിയുടെ ബന്ധുക്കളടക്കമുള്ള ആളുകൾ പറയുന്നത്. ഇപ്പോൾ കുട്ടിയുടെ അച്ഛൻ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ബച്ചയ്ക്ക് ക്യാഹോ? ഹലോ, रात को है ना सर, हम लोग सोया था सर, तो नींद का वजह से हम उठा नहीं. 12 बजे लगभग मैं जाली लगाया था, वो जाली में से कैसा बच्चा लेके गया मुझे कुछ पता नहीं चला सर. जब 12 बजे मैं उठा, बोला बच्चा बच्चा किधर, कुछ भी पता नहीं. रोड में आया, एक दुकान ओपन था, वो बोला उधर जल्दी जाओ, पुलिस स्टेशन है, जल्दी उधर जाके इंक्वायरी करो. तब मैं रात को, अभी रात भर इधर ही हूँ मैं, अभी इधर आया पुलिस स्टेशन में, कंप्लेंट वम्प्लेंट दिया. बहुत चिंतित में है सर, अभी कैसा हो कुछ पता नहीं चल रहा है हमको सर. किसी के पास बच्चा है तो सर हमको मिल जाएगा तो बहुत बहुत धन्यवाद देंगे सर, नहीं तो मर जाएंगे हम. इधर केरला से हम जीत के नहीं जाएंगे हैदराबाद, इधर ही मर जाएंगे हम. अगर बेटी नहीं मिलेगा ना तो इधर ही हम मर जाएंगे. हम कम बोल बोलते हैं, अगर हमारा बेटी नहीं मिला तो हम इधर ही मर जाएंगे. हमारा एक ही बेटी है सर. चार बच्चे, 3 लड़का 1 लड़की है सर. मेरा 2 साल का मेरा लड़की है. मेरे पास है तो मेरे लड़की को दे दो, मैं उसे बिंदी करता हूँ, हाथ जोड़ता हूँ. भी बच्चा है मेरे को लाके दे दो, मैं उसका हाथ जोड़ता हूँ. और कुछ नहीं चाहता हूँ मैं. पुलिस से पूछना, पुलिस क्या करना बोला सर? वो बोला मदक में करेगा, बहुत आपके लिए हेल्प करेगा. वो रात भर हमारे लिए बहुत हेल्प किया है. वो अभी इधर आप आ गए, आप मीडिया वाला है, उतना मालूम नहीं हमको सर, इसलिए. तुम देखने के लिए तुम देखने अभी स्कूटर बाइक एक्सेट्रा? मैं जाने का टाइम नहीं देखा, देखता तो उसको उधर ही गाड़ देते हम जमीन में. नहीं देखा हम, थोड़ा नींद का वजह से नहीं देखा. कैसा लेके गया नहीं पता चला सर हमको, इसलिए बस. എന്തായാലും ജൂലി, വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇവർ ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം കുട്ടിയുമായി ഉറങ്ങാൻ വേണ്ടി കിടന്നതാണ്. 4 കുട്ടികളാണ് ഉള്ളത്. 12 മണിക്ക് ശേഷം എഴുന്നേറ്റ് നോക്കുന്ന സമയത്താണ് ഒരു കുട്ടി കാണാതായ വിവരം ഇവർ അറിയുന്നത്. 3 ആൺകുട്ടികളും 1 പെൺകുട്ടിയുമാണുള്ളത്. കൂട്ടത്തിൽ 2 വയസ്സ് മാത്രമാണ് ഈ കുട്ടിക്ക് പ്രായമുള്ളത്. മേരി എന്നാണ് കുട്ടിയുടെ പേര്. ഇവിടെ ഹൈദരാബാദ് സ്വദേശികളാണ്, ബീഹാർ സ്വദേശികളായിരുന്നു. ഹൈദരാബാദിലെത്തി അവിടെ സെറ്റിലായ ആളുകളാണ്. കുറേ കാലങ്ങളായി കേരളത്തിൽ താമസിക്കുന്നു. യോൾ സയൻസ് കോളേജിന് സമീപത്താണ് ഇവർ കുറച്ച് നാളുകളായി താമസിച്ചു കൊണ്ടിരുന്നത്. ഇവിടെ ചെറിയ ചെറിയ ജോലികളൊക്കെ എടുത്ത് ജീവിക്കുകയായിരുന്നു. ഈ വഴിയോരത്താണ് ടെൻറ്റ് പോലെ കെട്ടി താമസിക്കുകയായിരുന്നു. അവിടേക്ക് വന്ന് അവർ താമസിക്കുന്ന സ്ഥലത്തേക്ക് വന്ന് കുട്ടിയെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണ് എന്നൊരു സംശയമാണ് ഇവർ പ്രകടിപ്പിക്കുന്നത്. ഒരുപാട് വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്. ചില സ്കൂട്ടറിൻ്റെ ബൈക്കിൻ്റെയും ഒക്കെ ശബ്ദം കേട്ടതായൊക്കെ ഇവർ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ പോലീസ് വ്യാപകമായിട്ടുള്ള തെരച്ചിൽ തുടരുകയാണ്. തലസ്ഥാന നഗരത്തിൽ എവിടേക്കും എല്ലാ ഇടങ്ങളിലേക്കും പോലീസ് സന്ദേശം നൽകിയിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജ്ജിതമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും അസ്വാഭാവികമായ സാഹചര്യത്തിൽ കുട്ടികളുമായി കടന്നുപോകുന്ന ആളുകളുണ്ടെങ്കിൽ അവരെയൊക്കെ തന്നെ നിരീക്ഷിച്ചുകൊണ്ട് അതിവേഗത്തിൽ ഒരു അന്വേഷണം തെരച്ചിൽ പൂർത്തിയാക്കുക എന്നത് തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ പോലീസിൽ പരാതി നൽകിയ സമയം മുതൽ തന്നെ വലിയ തോതിൽ പോലീസ് അന്വേഷണം നടക്കുകയും ചെയ്യുന്നുണ്ട്. വിവിധ പോലീസ് സ്റ്റേഷനുകളിലേക്ക് വയർലെസ് മെസ്സേജുകൾ കൊടുത്ത് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ യാതൊരു തരത്തിലേക്കുള്ള ഒരു സൂചന ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. അർദ്ധരാത്രിയിലാണ്, അല്പസമയം മുമ്പാണ് പോലീസ് തെരച്ചിലൊക്കെ തന്നെ തുടങ്ങുകയും ചെയ്തത്. അതിവേഗത്തിൽ തന്നെ കുട്ടിയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുള്ള തെരച്ചിലും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവർ ആദ്യം നൽകിയ മൊഴിയിലൊക്കെ തന്നെ ചില വ്യക്തത കുറവൊക്കെ ഉണ്ടായിരുന്നു. കാരണം ആ രീതിയിൽ ഒരു വ്യക്തത കുറവ് ഉണ്ടായിരുന്നു, ഒരു കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇത് സംബന്ധിച്ച് കൂടുതൽ സമയം, ഒരു ഭാഷാ സഹായിയുടെ ഒക്കെ തന്നെ സഹായത്തോടുകൂടി കൂടുതൽ സമയം എടുക്കുകയായിരുന്നു. ഇപ്പോൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. അതിവേഗത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ഏകോപനത്തിന് വേണ്ടി എത്തിച്ചതിന് ശേഷം അതിവേഗത്തിൽ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും നിലവിലിപ്പോൾ തലസ്ഥാന നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൻതോതിലുള്ള തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ജില്ലാ അതിർത്തി പ്രദേശങ്ങളിലടക്കം
കൂടുതൽ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തെരച്ചിൽ നടത്തുക എന്ന് തന്നെയാണ് പോലീസ് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ. ഡിവൈഎസ്പി റാങ്ക് എ സി പിമാരടക്കമുള്ള ആളുകൾ ഇതിനുവേണ്ടിയുള്ള കോർഡിനേഷൻ അടക്കം നൽകാനായി സിറ്റി പോലീസ് കമ്മീഷൻ അടക്കം ഇപ്പോൾ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും വളരെ വേഗത്തിൽ തന്നെ ഈ കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പേട്ട റെയിൽവേ സ്റ്റേഷന് സമീപത്തും റെയിൽവേ സ്റ്റേഷനകത്തുമൊക്കെ വ്യാപകമായ രീതിയിൽ തന്നെ തെരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റ് നാടോടി തൊഴിലാളികളായിട്ടുള്ള ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നതാണ് പോലീസിൽ നിന്നും ലഭ്യമായിട്ടുള്ള വിവരം. അങ്ങനെ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് പരിസരങ്ങളിലെല്ലാം വ്യാപകമായി തന്നെ തെരച്ചിൽ തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. മറ്റ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ മറ്റ് നാടോടി സ്ത്രീകൾ നാടോടി വിഭാഗത്തിലുള്ള ആളുകളെയൊക്കെ തന്നെ കേന്ദ്രീകരിച്ചൊരു പരിശോധനയും പോലീസ് തുടങ്ങിയിട്ടുണ്ട്. നിലവിലിപ്പോൾ കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഈ തെരച്ചിൽ തുടങ്ങിയിട്ട് ആയിട്ടുള്ളൂ. ഇതുവരെ ഇത് സംബന്ധിച്ച് യാതൊരു സൂചനകളും പോലീസിന് ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ കുട്ടിയുടെ ചിത്രങ്ങളടക്കം നൽകിക്കൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ രക്ഷിതാക്കൾ സംസാരിക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ നാല് കുട്ടികളും ഒന്നിച്ചാണ് ഉറങ്ങിയിരുന്നത്. അതിനിടയിൽ നിന്നാണ് ഈ പെൺകുട്ടിയെ എടുത്തുകൊണ്ടു പോയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്തെങ്കിലും ഇത്തരത്തിലൊരു ഗൂഢാലോചന അല്ലെങ്കിൽ മുൻ പ്ലാനിങ്ങോ ഒക്കെ നടത്തിയിട്ടാണോ ഈ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടത് എന്ന ഒരു സംശയം കൂടി പോലീസിനുണ്ട്. അതുകൊണ്ട് അതെല്ലാം തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോലീസ് അന്വേഷണം ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഒരു വ്യക്തമായൊരു ചിത്രം ഇത് സംബന്ധിച്ച് നൽകാനായിട്ടില്ല. കാരണം ആ രീതിയിലേക്ക് ഒരു അന്വേഷണം എത്തുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും വേഗത്തിൽ കുട്ടിയെ കണ്ടുപിടിക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസ് ഉദ്യോഗസ്ഥൻ എല്ലാ മേഖലയിലേക്കും ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകുകയും കൈമാറുകയുമൊക്കെ ചെയ്തിട്ടുണ്ട്. നിലവിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിവേഗത്തിൽ കുട്ടിയെ കണ്ടുപിടിക്കുക എന്നത് തന്നെയാണ്. ഇപ്പോൾ കുട്ടിയുടെ ബന്ധുക്കളും ഇവരുടെ മറ്റ് ആളുകളുമൊക്കെ ഇവർക്കൊപ്പം കേരളത്തിലുള്ള ആളുകളൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പേട്ട ഓൾ സയൻസ് കോളേജിൻ്റെ സമീപത്താണ് ഇവർ താമസിച്ചു കൊണ്ടിരുന്നത്. അവിടെ നിന്നാണ് ഈ കുട്ടിയെ കാണാതായിട്ടുള്ളത്. അതുകൊണ്ട് അതിന് ചുറ്റുവശത്തുമുള്ള പ്രദേശങ്ങളിലെല്ലാം തന്നെ തെരച്ചിൽ നടക്കുകയാണ്. ഇവർക്ക് ആരെങ്കിലും അവിടെ എത്തിയോ എന്നത് സംബന്ധിച്ചുള്ള ഒരു സൂചന ഒന്നും തന്നെ നൽകാൻ വേണ്ടി കഴിയുന്നില്ല. കാരണം ഇവർ ഉറക്കത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് നോക്കുന്ന സമയത്ത് മാത്രമാണ് ഈ കുട്ടിയെ കാണുന്നില്ല എന്നൊരു വിവരം ലഭ്യമായിട്ടുള്ളത്. മറ്റ് സി സി ടി വികൾ ഈ പ്രദേശത്ത് ഓൾ സയൻസ് കോളേജിൻ്റെ സമീപത്തുനിന്നും പേട്ട റെയിൽവേ സ്റ്റേഷൻ്റെ സമീപത്തുമൊക്കെയുള്ള ആ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഒരു അന്വേഷണമാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വിവിധ എ സി പിമാർക്കെല്ലാം ഇത് ഏകോപന ചുമതലയൊക്കെ നൽകിക്കൊണ്ട് ആ കൂടുതൽ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പോലീസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആ രീതിയിലൊരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നഗരത്തിലെ വിവിധ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാനായിട്ട് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടക്കുകയും ചെയ്യുന്നു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുമൊക്കെ വലിയ വ്യാപകമായ രീതിയിലുള്ള തെരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഏറ്റവും വേഗത്തിൽ കുട്ടിയെ കണ്ടെത്തുക എന്ന് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യുന്നുണ്ട്. ഇതര സംസ്ഥാനത്തുനിന്നുള്ള ആളുകളായതുകൊണ്ട് തന്നെ ഇവരുടെ ആദ്യഘട്ടത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി ഇവർ നൽകിയ പരാതിയൊക്കെ നൽകുമ്പോൾ ആ രീതിയിൽ ഒരു ഭാഷ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ഭാഷാ സഹായികളൊക്കെ എത്തിയതിന് ശേഷമാണ് ഇവരിൽ നിന്നും പൂർണ്ണമായും വ്യക്തമായ രീതിയിൽ ഒരു മൊഴിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളതും. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ആ പോലീസ് സ്റ്റേഷനിൽ കുട്ടിയുടെ മാതാപിതാക്കളടക്കം തുടരുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈദരാബാദ് സ്വദേശികളായിട്ടുള്ള ആളുകളാണ് ഇവരുടെ കേരളത്തിലുള്ള കൂടുതൽ ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡി സി പി അടക്കമുള്ള ആളുകൾ പോലീസ് സ്റ്റേഷനിലേക്ക് പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഡി സി പി പേട്ടയിലെ എസ് എച്ച് അടക്കമുള്ള ആളുകളുമായി ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ കൂടി നിർദ്ദേശം അവരുടെ തന്നെ മേൽനോട്ടത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ യാതൊരു തരത്തിലേക്കുള്ള സൂചന ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അതിവേഗത്തിൽ തന്നെ കുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുകയാണ്. അതിന് ഏറ്റവും വേഗത്തിൽ തന്നെ കുട്ടിയെ കണ്ടെത്തുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. അതിർത്തി പ്രദേശങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ ജില്ലാ അതിർത്തിയിലൊക്കെ എത്താനുള്ളൊരു സമയമായിട്ടുണ്ടോ എന്നതൊക്കെ പോലീസ് കണക്കുകൂട്ടുന്നുണ്ട്. അങ്ങനെ ഈ ഓൾ സയൻസ് കോളേജിൻ്റെ സമീപത്തു നിന്നും എവിടേക്കൊക്കെ പോകാൻ കഴിയുമോ ആ ഇടവഴികൾ അടക്കമുള്ള സ്ഥലങ്ങൾ ആ വഴികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുന്നു. പേട്ട റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്ന വഴി റെയിൽവേ സ്റ്റേഷനിൽ അകത്തുമൊക്കെ ആ പോലീസ് പ്രാഥമികമായി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനി ആ ട്രെയിനിലെങ്ങാനും എവിടെയെങ്കിലുമൊക്കെ കുട്ടിയെ കൊണ്ടുപോകാൻ ഒരു സാധ്യതയുണ്ടോ, അങ്ങനെ ആ തരത്തിൽ
എല്ലാ അന്വേഷണവും ഇപ്പോൾ പ്രാഥമികമായിട്ടുള്ള എല്ലാ അന്വേഷണങ്ങളും ആ പൂർത്തിയായിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായി തലസ്ഥാന നഗരം അരിച്ചു പെറുക്കുകയാണ് പോലീസ്. ഏതായാലും നിലവിൽ ഇതുവരെ യാതൊരു തരത്തിലുള്ള സൂചന ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല എന്നതാണ് ട്രാഫിക് യൂണിറ്റുകൾക്കടക്കം കർശനമായ നിർദ്ദേശം നൽകിയിരിക്കുന്നു. സമഗ്രമായ രീതിയിൽ അന്വേഷണം നടക്കുന്നു. വിവിധ CCTVകൾ പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പേട്ട ഓൾ സയൻസ് കോളേജിന് സമീപത്ത് ഏതെങ്കിലും വാഹനങ്ങൾ വന്നുപോയോ, വാഹനങ്ങളിൽ കുട്ടിയുമായി പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണ്. ആ രീതിയിലുള്ള ഒരു സമഗ്ര അന്വേഷണം ഇപ്പോൾ നിലവിൽ നടന്നു വരുന്നു എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. ഏതായാലും DCP അടക്കം പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട്. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരുമായി ചർച്ചകളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമഗ്രമായ രീതിയിൽ അതിവേഗത്തിൽ കുട്ടിയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ജൂലി ബിതിൻ, നമുക്കറിയാം ഈ അടുത്ത കാലത്തെ കൊല്ലത്ത് നിന്ന് ഇതുപോലെ ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഒരു രാത്രിയും പകലും നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ സുരക്ഷിതയായി കുഞ്ഞിനെ നമുക്ക് തിരികെ കിട്ടുകയും ചെയ്തു. അതുപോലെ തന്നെ ഈ മാതാപിതാക്കളുടെ മൊഴിയിൽ പറയുന്നുണ്ട് ഒരു ആക്ടിവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നുവെന്ന്. പോലീസ് വ്യാപകമായി പരിശോധന നടത്തുന്നു. ഈ CCTVയിൽ നിന്ന്, അതായത് ഈ ആക്ടിവ സ്കൂട്ടറിൽ എത്തിയവർ തന്നെയാണോ ഇത്തരത്തിൽ കുഞ്ഞിനെ കൊണ്ടുപോയത്, ഇവർ കുഞ്ഞിനെ മറ്റാർക്കെങ്കിലും കൈമാറ്റം ചെയ്തിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം ഈ വ്യാപകമായ രീതിയിൽ, കാരണം ഓൾ സയൻസ് കോളേജിന്റെ അടുത്താണ്, CCTV ദൃശ്യങ്ങളൊക്കെ ലഭിക്കാൻ എളുപ്പമാണ്. ഇത്തരത്തിൽ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് എത്രയും പെട്ടെന്ന് ഇക്കാര്യത്തിൽ ഒരു തുമ്പുണ്ടാക്കാം എന്ന പ്രതീക്ഷയിലാണോ പോലീസ്? നിലവിൽ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി പ്രകാരം ഇവർക്കൊരു സംശയമാണ്. ഒരു സ്കൂട്ടറിൽ ഒരാൾ എത്തി, ഒരു ആക്ടിവ സ്കൂട്ടറിൽ ഒരാൾ എത്തി എന്നൊരു സംശയം ഇപ്പോൾ മാതാപിതാക്കൾ പോലീസിന് നൽകിയിട്ടുള്ള മൊഴിയിൽ പറയുന്നുണ്ട്. ഇതിലൊരു വ്യക്തത വരേണ്ടതുണ്ട്. കാരണം ഉറക്കത്തിലായിരുന്നു ഇവരുണ്ടായിരുന്നത്. ഇവർക്ക് ഒരു കൃത്യമായ രീതിയിൽ അത് സംബന്ധിച്ചൊരു കാര്യം പറയാൻ കഴിയുന്നുമില്ല. ഏതായാലും ഇപ്പോൾ ഒരാളൊരു സൂചനയാണ്, ഒരാൾ ഒരു ആക്ടിവ സ്കൂട്ടറിൽ എത്തി, അതുവഴി ഇവർ താമസിച്ച ഇവർ കിടന്ന ഉറങ്ങിയിരുന്ന സ്ഥലത്തൂടെ കടന്നുപോയി എന്ന് പറയുന്ന ഒരു മൊഴിയാണ് ഉള്ളത്. ആ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് പ്രാഥമികമായി ആ ഒരു മൊഴി കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. അതിലൊരു വ്യക്തത വരാനുണ്ട്. കാരണം ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് ഈ ഓൾ സയൻസ് കോളേജിൻ്റെ സമീപത്ത് ഉള്ള വഴികളിലെല്ലാം, അവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകാൻ കഴിയുന്ന വഴികളിലെല്ലാം ഏതെങ്കിലും തരത്തിലേക്കുള്ള ഈ രീതിയിലൊരു വാഹനം കടന്നു പോയിട്ടുണ്ടോ എന്നതിലടക്കം വ്യക്തത വരുത്തുന്നതിന് വേണ്ടി അതിനുവേണ്ടിയുള്ള പരിശോധന നടത്തുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം, ഈ മേഖലയിലുള്ള CCTV ദൃശ്യങ്ങളടക്കം പോലീസ് ഇതിനകം ശേഖരിച്ചു കഴിഞ്ഞു. രാത്രിയാണ് കൂടുതൽ CCTV ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ച് വരികയും ചെയ്യുന്നുണ്ട്. ഒപ്പമുണ്ടായിരുന്ന കുട്ടിയടക്കം പോലീസിനോട് നൽകിയിരുന്ന മൊഴി, ഈ രീതിയിലൊരു വാഹനം കടന്നു പോകുന്നത് ശ്രദ്ധയിൽ വന്നു എന്നൊരു മൊഴിയാണ് നൽകിയിട്ടുള്ളത്. അതിൽ എത്രത്തോളം വ്യക്തത വരുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ആ ഒരു സംശയത്തിൻ്റെ, ആ ഒരു നിഗമനത്തിൻ്റെ പുറത്ത് തന്നെ പോലീസ് അത്തരത്തിലൊരു ആക്ടീവോ അല്ലെങ്കിൽ ഒരു ഇരുചക്ര വാഹനമോ അതുവഴി കടന്നു പോയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിലിപ്പോൾ നഗരത്തിൽ വിവിധ ഇടങ്ങളിൽ ഇതേ രീതിയിലുള്ള പരിശോധന തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലേക്കും പോലീസ് നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഒരു 2 വയസ്സുമായുള്ള പെൺകുട്ടിയുമായി ഏതെങ്കിലും തരത്തിൽ അസ്വാഭാവിക സാഹചര്യത്തിൽ ആരെങ്കിലും കാണുകയാണെങ്കിൽ അത് പരിശോധന കർശനമാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. അത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ പേട്ട പോലീസ് സ്റ്റേഷനിലേക്ക് DCP അടക്കമുള്ള ആളുകൾ എത്തിയിരിക്കുകയാണ്. ഇവരിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവർ പറയുന്നതനുസരിച്ചാണെങ്കിൽ രാത്രിയിൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം 4 കുട്ടികളും കിടന്ന് ഉറങ്ങുകയായിരുന്നു. അതിനുശേഷം ഒരു 12 മണിയോടുകൂടി ഇവരുടെ ഈ അച്ഛനും അമ്മയും ഉറങ്ങുകയും ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിനിടയിലാണ് കുട്ടിയെ കാണാതായിട്ടുള്ളത് എന്നാണ്, രാത്രി എഴുന്നേറ്റ് നോക്കുമ്പോഴാണ് കുട്ടി മിസ്സായ വിവരം ഇവരും അറിയുന്നത്. അതിനുശേഷമാണ് പോലീസിലടക്കം പരാതി നൽകുകയും ചെയ്തത്. ഇവരുടെ പരാതി പ്രകാരം ഇവർ നൽകിയിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും നിർണായകമായ കാര്യം, കൂടുതൽ CCTVകൾ അടക്കം എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ, ഇവർ നൽകിയ മൊഴി അനുസരിച്ച് ഏതെങ്കിലും തരത്തിലൊരു ഇരുചക്ര വാഹനം പോവുകയോ അതിൽ കുട്ടിയെ കൊണ്ടുപോവുകയോ ചെയ്യുന്ന തരത്തിലേക്കുള്ള എന്തെങ്കിലും ദൃശ്യങ്ങൾ ലഭ്യമായിട്ടുണ്ടോ എന്നതടക്കം പോലീസ് പരിശോധിക്കുകയാണ്. ഇതുവരെയും ഉള്ള പരിശോധനയിൽ അങ്ങനത്തെ ഒരു CCTV ദൃശ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തെളിവുകളോ ലഭ്യമായിട്ടില്ല എന്നതാണ് പോലീസും നൽകുന്ന വിവരം. നിലവിലിപ്പോൾ DCP അടക്കമുള്ള ആളുകൾ പേട്ട പോലീസ് സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. വിവിധ ACPമാർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതിർത്തി പ്രദേശങ്ങളിലടക്കം എത്താനുള്ള ഒരു സാധ്യത കൂടി ഉണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ സ്റ്റേഷന് മുന്നിൽ ബന്ധുക്കളും കുട്ടിയുടെ മാതാപിതാക്കളും ബന്ധുക്കളും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ ഉണ്ട്. വളരെ കുറച്ച് നാൾ മാത്രമാണ് ഇവർ കേരളത്തിലേക്ക് എത്തിയിട്ട് ഉള്ളൂ.
ഹൈദരാബാദ് സ്വദേശികളാണ്. അതിനു മുമ്പ് ബീഹാറിലായിരുന്നു ഇവർ താമസം. ബീഹാറിൽ നിന്ന് ഹൈദരാബാദിലെ എൽ പി നഗറിലേക്ക് താമസം മാറ്റുകയായിരുന്നു. അതിനുശേഷമാണ് കേരളത്തിലേക്ക് ഈ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇവർ എത്തിയത്. ഓൾ സെയിൻസ് കോളേജിന്റെ സമീപത്ത് താമസിക്കാൻ തുടങ്ങിയിട്ട് വളരെ കുറച്ച് നാൾ മാത്രമേ ആയിട്ടുള്ളൂ എന്നാണ് ഇവർ പറയുന്നത്. ഈ സംഭവത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഗൂഢാലോചന അടക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് കേന്ദ്രീകരിച്ചും പോലീസിന്റെ അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ ഡി സി പി ഈ മാതാപിതാക്കളിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുന്നതിന് വേണ്ടി അവരെ പോലീസ് സ്റ്റേഷനകത്തേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. ഡി സി പി നേരിട്ട് വിവരങ്ങൾ തേടുന്നതിന് വേണ്ടിയുള്ള തേടാൻ എന്നാണ് മനസ്സിലാക്കുന്നത്. അവരുടെ നിന്നും പ്രാഥമികമായി രാവിലെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഇപ്പോൾ ഇതുവരെയുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിലിപ്പോൾ ഡി സി പി അവരിൽ നിന്നും ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയിൽ നിന്നുമൊക്കെ കൂടുതൽ വിവരം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. ഏതായാലും ഏറ്റവും വേഗത്തിൽ തന്നെ കുട്ടിയെ കണ്ടുപിടിക്കുക എന്നതാണ് പോലീസിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അത് കേന്ദ്രീകരിച്ച് അതിനുവേണ്ടിയുള്ള ശ്രമം തന്നെയാണ് നടക്കുന്നത്. രാത്രി 12 മണിക്ക് ശേഷമുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് ഗോൾ സയൻസ് കോളേജിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ പേട്ട റെയിൽവേ സ്റ്റേഷന്റെ സമീപത്തോ ഒക്കെ ഉള്ള ഏതെങ്കിലും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നൊരു നിർണായകമായ വിവരം ലഭ്യമാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അത് ആ രീതിയിലുള്ള ഒരു അന്വേഷണം, സമഗ്രമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടക്കുകയാണ്. മുമ്പ് ജോലി സൂചിപ്പിച്ചതുപോലെ തന്നെ സമീപകാലത്ത് കൊല്ലത്ത് നിന്നൊക്കെ കാണാതായ കുട്ടിയുടെ ഒരു അന്വേഷണമൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അതേ രീതിയിൽ തന്നെ പഴുതടച്ച അതിവേഗത്തിലുള്ള ഒരു അന്വേഷണം നടത്തുക എന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. വളരെ വേഗത്തിൽ കുട്ടിയെ കണ്ടെത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. പ്രത്യേകിച്ച് 2 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, അതുകൊണ്ട് എത്രയും വേഗത്തിൽ കണ്ടെത്തുക എന്നൊരു ദൗത്യമേറി സമഗ്രമായ ദൗത്യത്തിലേക്ക് തന്നെയാണ് പോലീസ് കടക്കുന്നത്. രാവിലെ തന്നെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലേക്കും ആ വിവരം പുലർച്ചെ തന്നെ നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും സംശയാസ്പദമായ സാഹചര്യത്തിൽ ഏതെങ്കിലും വാഹനത്തിലോ അല്ലെങ്കിൽ ആ 2 വയസ്സുകാരിയെ പെൺകുട്ടിയെ എവിടെയെങ്കിലും കൊണ്ടുപോകുക എന്നതടക്കമുള്ള കാര്യത്തിലേക്കുള്ള അന്വേഷണം തന്നെ നടക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നിലവിലിപ്പോൾ ഇത് സംബന്ധിച്ച് ശുഭകരമായൊരു വിവരം ലഭ്യമായിട്ടില്ല. ഏതായാലും അരിച്ചുപെറുക്കിയുള്ള അന്വേഷണം നടക്കുകയാണ്. എ സി പിയും ഡി സി പിയും എ സി പിമാരും എല്ലാം ഈ പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ വേണ്ടി കഴിയുന്നത്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം നേതൃത്വത്തിൽ, മേൽനോട്ടത്തിൽ ഈ അന്വേഷണം നടക്കുകയാണ്. കൂടുതൽ ഉയർന്ന പോലീസ്, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം പേട്ട സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ എ സി പി അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അല്പസമയം മുമ്പ് ഡി സി പി എത്തിയിരുന്നു. അങ്ങനെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണം അതിവേഗത്തിലാക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും പ്രാഥമികമായി ചില വിവരങ്ങൾ കിട്ടിയതിൽ ഒരു അവ്യക്തത കുറവൊക്കെ പോലീസിന്റെ ഭാഗത്ത് ഉണ്ട്. കാരണം രാവിലെ ഇവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു വ്യക്തത കുറവൊക്കെ ഉണ്ടായിരുന്നു. പരസ്പരവിരുദ്ധമായ മൊഴി ഈ കുട്ടിയുടെ മാതാപിതാക്കൾ തന്നെ നൽകുകയും ചെയ്തിരുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ആദ്യഘട്ടത്തിലെ ഒരു സാങ്കേതികമായ ഒരു കാലതാമസം ഉണ്ടായിരുന്നു എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ട്. ഏതായാലും നിലവിൽ ഏറ്റവും നിർണായകമായി ഇവർക്ക് ലഭ്യമായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ആക്റ്റീവ വണ്ടി ആ സമയത്ത് അതുവഴി കടന്നുപോയി എന്ന ഒരു അത്ര വ്യക്തതയില്ലാത്ത ഒരു മൊഴി ലഭ്യമായിട്ടുണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണം നടക്കുകയും ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഏത് തരത്തിലാണ് അല്ലെങ്കിൽ എവിടേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയുണ്ട്. ഏതായാലും ജില്ലയുടെ വിവിധ ഇടങ്ങളിൽ, തലസ്ഥാന നഗരത്തിന് പുറത്തേക്കും എല്ലാം വിവിധ ഇടങ്ങളിൽ ഊർജിതമായ ഒരു അന്വേഷണമായി മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് പോലീസിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണം നടക്കുക. ഏതായാലും രാത്രി 12 മണിക്ക് ശേഷമാണ് കുട്ടിയെ കാണാതായിട്ടുള്ളത് എന്നാണ് മാതാപിതാക്കളിൽ നിന്നും സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം 12 മണിവരെ ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ഉറങ്ങിയിരുന്നില്ല. അതിനുശേഷമാണ് ഉറങ്ങിയെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് 12 മണിക്ക് ശേഷമുള്ള സമയത്തായിരിക്കാം കുട്ടിയെ കാണാതായത് അല്ലെങ്കിൽ കുട്ടിയെ എടുത്തുകൊണ്ട് പോയത് എന്നൊരു നിഗമനമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലേക്കുള്ള ഗൂഢാലോചന അല്ലെങ്കിൽ മറ്റ് പ്ലാനിങ്ങോ ഇവരവിടെ താമസിക്കുന്നതുമായി ബന്ധപ്പെട്ട് മുൻകൂട്ടി അറിയാവുന്ന ആരെങ്കിലുമാണോ, അല്ലെങ്കിൽ ഈ നാടോടി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ, ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണോ, അല്ലെങ്കിൽ ആ രീതിയിൽ എല്ലാ മേഖലയിലേക്കും സമഗ്രമായ ഒരു അന്വേഷണം നടത്തുക എന്നതാണ് പോലീസിന്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അത് കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ചെയ്തത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ, മക്കൾ അടക്കമുള്ള ആളുകൾ അപകടത്തിൽപ്പെടുന്നതും അവർക്ക് നേരെ ഉണ്ടായിരുന്ന ആക്രമണങ്ങളൊക്കെ സമീപകാലത്ത് നമ്മൾ ഒരുപാട് തവണ കണ്ടതാണ്. അക്കാര്യത്തിലെല്ലാം പോലീസിന്റെ വീഴ്ചയൊക്കെ വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഒരു വീഴ്ച വരാതിരിക്കുന്ന തരത്തിലേക്കുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഡി സി പി അടക്കമുള്ള ആളുകൾ അത് രാവിലെ തന്നെ ഇവിടേക്ക് നേരിട്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. ഡി സി പിയുടെ മേൽനോട്ടത്തിൽ തന്നെ അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. കൂടുതൽ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ സമഗ്രമായ രീതിയിലൊരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നു. നിലവിലിപ്പോൾ ഏറ്റവും
ഇതുവരെ ഇത്രയും മണിക്കൂറായിട്ടും ഇതുവരെ ഒരു ശുഭകരമായിട്ടുള്ള വാർത്ത ലഭ്യമായിട്ടില്ല എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. ഏതായാലും നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ, അതായത് ഏറ്റവും വേഗത്തിൽ കുട്ടിയെ കണ്ടെത്തുക എന്നൊരു നടപടിയിലേക്ക് പോവുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള വെല്ലുവിളി. ഓൾ സയൻസ് കോളേജിൻ്റെ സമീപത്തുള്ള പൂർണ്ണമായും ആ പ്രദേശത്തുള്ള സി സി ടി വി ദൃശ്യങ്ങളടക്കം പോലീസ് ആ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. തൊട്ടടുത്താണ് പേട്ട റെയിൽവേ സ്റ്റേഷൻ. ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി ഏതെങ്കിലും ട്രെയിനിൽ കുട്ടിയുമായി കടന്നു പോയിട്ടുണ്ടോ എന്നതടക്കമുള്ള ആ സംശയം പോലീസിനുണ്ട്. അങ്ങനെയെങ്കിൽ ആ രീതിയിൽ കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനൊരു നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരത്തേക്ക് എത്തുന്ന തരത്തിലേക്കുള്ളൊരു ആ സി സി ടി വി ദൃശ്യങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ആ രീതിയിൽ ഏതെങ്കിലും ആ സി സി ടി വി ദൃശ്യങ്ങൾ ലഭ്യമാവുക അല്ലെങ്കിൽ മറ്റ് ആരെങ്കിലും കണ്ടതായോ സാക്ഷിമൊഴികളോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് അന്വേഷണം നടക്കുകയാണ്. എത്രത്തോളം പരമാവധി തെളിവുകൾ ശേഖരിക്കാൻ കഴിയുമോ ആ ഒരു അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ച് രാത്രി ആയതുകൊണ്ട് തന്നെ ആളുകൾ ദൃക്സാക്ഷികൾ ഉണ്ടാവാനൊരു സാധ്യതയൊക്കെ വളരെ കുറവാണ്. അതുകൊണ്ട് ആരെങ്കിലും പെട്ടെന്ന് ആ ബൈക്കിൽ ആ കുട്ടിയായി പോകുന്നതൊക്കെ ഒരു അസ്വാഭാവികത ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ രീതിയിൽ ആളുകൾ ശ്രദ്ധിക്കപ്പെടാനുള്ള ഒരു സാധ്യത കൂടി കുറവാണ്. പക്ഷേ അതെല്ലാം രീതിയിൽ ഏതെങ്കിലും തരത്തിൽ എവിടെയെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഒരു സംശയമുണ്ടോ എങ്കിൽ അതൊക്കെ തന്നെ അറിയിക്കാനായി പോലീസ് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. നഗരത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിൽ ഒരു കുട്ടിയുമായി പോകുന്നത്, അസ്വാഭാവികമായി കുട്ടിയുമായി പോകുന്നത് തോന്നിയാൽ അത് പോലീസിനെ അറിയിക്കുക എന്നൊരു നിർദ്ദേശം. തിരുവനന്തപുരം പേട്ടയിൽ, അതായത് നഗരമധ്യത്തിൽ നിന്ന് തന്നെയാണ് ഇത്തരം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്ത പുറത്തേക്ക് വരുന്നത്. നാടോടി ദമ്പതികളുടെ കുഞ്ഞിനെയാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുഞ്ഞിനെ ഏകദേശം 12 മണിയോടെ എന്നാണ് മാതാപിതാക്കൾ പറയുന്നത്, 12 മണിയോടെ സ്കൂട്ടറിലെത്തിയവർ എടുത്തുകൊണ്ടുപോയിരിക്കുകയാണ് എന്നൊരു മൊഴിയാണ് മാതാപിതാക്കൾ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. പോലീസ് വ്യാപകമായി പരിശോധന നടത്തുകയാണ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തിയിട്ടുണ്ട്. സി സി ടി വികൾ ഓൾ സൈഡ്സ് കോളേജിന്റെ അടുത്താണ്. അതുകൊണ്ട് തന്നെ സി സി ടി വികൾ അടക്കം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡിലും അടക്കം പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇതുവരെ കുഞ്ഞിനെ കുറിച്ച് സൂചനകളൊന്നും കിട്ടിയിട്ടില്ല. കുഞ്ഞിന്റെ ഫോട്ടോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഈ പോലീസ് പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും ഈ കുട്ടിയെക്കുറിച്ച് വിവരം നൽകുന്നവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്ന ഇതോടെയാണ് പോലീസ് ഫോട്ടോ അടക്കം പുറത്തുവിട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ പരിശോധന വ്യാപിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ ബിദിനം ദാസ് നൽകുകയായിരുന്നു.